ഹായ് ഇന്ന് ഇവിടെ ഒരു ഫുജൈറയുടെ ഒരു മല അടിവാരമാണ്. നിങ്ങളെ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടല്ലോ, ഒരു വലിയ മലകളാണ് ഇതിന് നാല് ചുറ്റും. അപ്പോൾ ഞാനിന്ന് ഈ മലയിലൊന്ന് കയറാൻ ശ്രമിക്കുകയാണ്. കുറച്ച് ദൂരം കയറി നോക്കാം, അങ്ങനെ അതിൻ്റെ കയറി നോക്കിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ. അങ്ങനെ മല കയറി ഞാൻ തുടങ്ങി. കുറച്ച് ദൂരം രണ്ട് മല കയറിയിട്ട് കയറാം, അതേ നടക്കുകയുള്ളൂ. കാരണം ഇങ്ങനെ ചെങ്കുത്തായ മലകളാണ്, പാറക്കെട്ടുകളുണ്ട്. അത് നിങ്ങളെ കാണിക്കാം. വഴികൾ കണ്ടോ, വലിയ കല്ലുകളാണ്. ഇതുവഴി വേണം നമുക്ക് ആരോ ഇതെല്ലാം കൂടെ ഉടച്ചിട്ടതുപോലെ നമുക്ക് തോന്നുന്നു. ഈ മല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്വാറികളിൽ നിന്നെല്ലാം കല്ലുകൾ ഉടച്ചെടുക്കില്ലേ, അതുപോലെ ഉടച്ചിട്ട കല്ലുകൾ പോലെയാണ് ഈ മലകളെല്ലാം തന്നെ. ഇവിടെ കണ്ടോ കുഴിയാനാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് കുഴിയാനകളുടെ കൂടുകളാണിത്. അതിങ്ങനെ ഇരയെ പിടിക്കാനായിട്ട് ഉണ്ടാക്കി, കുഴി ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കുഴിയാനകളാണിത്, വേറെ ടൈപ്പാണെന്നേ ഉള്ളൂ, ചെറിയ വ്യത്യാസമുണ്ട്. വളരെ അഗാധമായ ഗർത്തമാണിത്. വെള്ളമെല്ലാം ഒലിച്ച് പോയിരുന്ന ഇതിൻ്റെ ഭീകരാവസ്ഥ കൂടെ ഒന്ന് കാണാം. അങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാലുകൾ വയ്ക്കാനായിട്ട്. ചെറിയ മിസ്റ്റേക്ക് മതി, താഴെ ഉരുണ്ടുപോകും, ഉരുണ്ടുപോയാൽ പുറം മൊത്തം മുറിയും. അത്തരത്തിലുള്ള കല്ലുകളാണ് ണ്ട്. ഇത് ഇത്തരം മരങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, പക്ഷേ ശൈലി ഇല കാണത്തില്ല. മുള്ള് ഉണ്ടാകുന്ന മരങ്ങളാണ്, കൂടുതലും മുള്ള് മരങ്ങളാണ്. Thank you.
കഴുതകൾ പോകുന്ന വഴിയാണിത്. മനുഷ്യർ പോകുന്ന വഴിയല്ല, കഴുതകൾ പോകുന്ന വഴിയല്ല. കഴുത പോയി പോയി ശരിക്ക് വഴി തെളിഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് കടലിലേക്ക് കടൽ നമുക്ക് കാണാം. ബീച്ച് കണ്ട ഷിപ്പുകളെല്ലാം പോകുന്നത് കാണാം. ഒരു മല കയറുമ്പോൾ അടുത്തൊരു മല അതിനേക്കാൾ ഭീകരമായി കാണും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് ദൂരെ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ മലകളായിട്ട് തോന്നും.